ആകാശവാണി നമസ്കാരം. പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ വായിക്കുന്നത് പ്രവീണ പ്രകാശ്. വൈദ്യുതി ഉൽപാദനത്തിലെ സ്വയം പര്യാപ്തത രാഷ്ട്രവികസനത്തിൽ നിർണായകമാണെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. തെലങ്കാനയിൽ 8,000 കോടി രൂപയുടെ വികസന പദ്ധതികൾക്ക് തുടക്കം കുറിക്കുകയായിരുന്നു പ്രധാനമന്ത്രി. രാമഗുണ്ടത്ത് NTPC 800 MW സൂപ്പർ താപ വൈദ്യുത പദ്ധതിയുടെ ഒന്നാം ഘട്ടം അദ്ദേഹം രാഷ്ട്രത്തിന് സമർപ്പിച്ചു. സംസ്ഥാനത്തെ വിവിധ റെയിൽ പദ്ധതികൾ, 20 ജില്ലാ ആസ്ഥാനങ്ങളിലെ ക്രിട്ടിക്കൽ കെയർ ബ്ലോക്കുകളുടെ ശിലാസ്ഥാപനം എന്നിവയും പ്രധാനമന്ത്രി നിർവഹിച്ചു. ഛത്തീസ്ഗഡിൽ 27,000 കോടി രൂപയുടെ വികസന പദ്ധതികൾക്കും ശ്രീ മോദി ഇന്ന് തുടക്കം കുറിച്ചിരുന്നു. കേരളത്തെ അതിദാരിദ്ര്യമില്ലാത്ത സംസ്ഥാനമാക്കി മാറ്റുകയെന്ന ലക്ഷ്യം 2025 നവംബറോടെ കൈവരിക്കുമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. എറണാകുളത്ത് നടന്ന മേഖലാതല അവലോകന യോഗത്തിന് ശേഷം സംസാരിക്കുകയായിരുന്നു മുഖ്യമന്ത്രി. ഇടുക്കി, കോട്ടയം, ആലപ്പുഴ, എറണാകുളം ജില്ലകളുടെ അവലോകന യോഗമാണ് ബോൾഗാട്ടി പാലസിൽ നടന്നത്. ഉച്ചവരെ ജില്ലകളിലെ പ്രധാന പദ്ധതികളുടെയും പരിപാടികളുടെയും അവലോകനവും ഉച്ചകഴിഞ്ഞ് പോലീസ് ഉദ്യോഗസ്ഥർ പങ്കെടുത്ത ക്രമസമാധാന പ്രശ്നങ്ങളുടെ അവലോകനവുമാണ് നടന്നത്. ജില്ലകളിലെ പദ്ധതികളുടെ പുരോഗതിയും പരിഹാരം കാണേണ്ട വിഷയങ്ങളും ജില്ലാ കളക്ടർമാർ അവതരിപ്പിച്ചു. കോഴിക്കോട്, കണ്ണൂർ, വയനാട്, കാസർഗോഡ് ജില്ലകളുടെ അവലോകന യോഗം മറ്റന്നാൾ കോഴിക്കോട് ചെറുവണ്ണൂർ മറീന കൺവെൻഷൻ സെന്ററിൽ നടക്കും. ഹാൻചോ ഏഷ്യൻ ഗെയിംസിൽ 10-ാം ദിനവും മെഡൽ വേട്ട തുടർന്ന് ഇന്ത്യ. 2 സ്വർണവും 2 വെള്ളിയും 5 വെങ്കലവുമാണ് ഇന്ന് ഇന്ത്യ നേടിയത്. 15 സ്വർണവും 26 വെള്ളിയും 28 വെങ്കലവും ഉൾപ്പെടെ 69 മെഡലുകളുമായി ഗെയിംസിൽ 4-ാം സ്ഥാനത്താണ് ഇപ്പോൾ ഇന്ത്യ. വനിതകളുടെ ജാവലിൻ ത്രോയിൽ ഇന്ത്യയുടെ അന്നുറാണിയും വനിതകളുടെ 5000 മീറ്റർ ഓട്ടത്തിൽ പാരുൽ ചൌധരിയും സ്വർണം സ്വന്തമാക്കി. 800 മീറ്റർ ഓട്ടത്തിൽ മലയാളി താരം മുഹമ്മദ് അഫ്സൽ വെള്ളി നേടി. പുരുഷന്മാരുടെ ഡെക്കാത്തലോണിൽ തേജസ്വിൻ ശങ്കറും ദേശീയ റെക്കോർഡോടെ വെള്ളി മെഡൽ നേടി. വനിതകളുടെ 400 മീറ്റർ ഹർഡിൽസിൽ വിദ്യാരാംരാജ് വെങ്കലം നേടി. ബോക്സിംഗ് 54 കിലോഗ്രാം വനിതാ വിഭാഗത്തിൽ പ്രീതി പവാറും 92 കിലോഗ്രാം പുരുഷ വിഭാഗത്തിൽ നരേന്ദർ ബർവാളും വെങ്കലം സ്വന്തമാക്കി. ബോക്സിംഗ് 75 കിലോഗ്രാം വനിതാ വിഭാഗത്തിൽ ഇന്ന് തായ്ലന്റിനെ പരാജയപ്പെടുത്തി ഫൈനലിലെത്തിയ ഇന്ത്യയുടെ ലവ്ലീന ബോർഗോഹൈൻ പാരീസ് ഒളിമ്പിക്സിലേക്കും യോഗ്യത നേടി. പുരുഷന്മാരുടെ ട്രിപ്പിൾ ജമ്പിൽ പ്രവീൺ ചിത്രവേൽ വെങ്കലം നേടി. ക്യാനോ ഡബിൾസ് 1000 മീറ്ററിൽ ഇന്ത്യയുടെ അർജുൻ സിംഗ് സുനിൽ സിംഗ് സഖ്യവും വെങ്കലം സ്വന്തമാക്കി. സ്ക്വാഷ് മിക്സഡ് ഡബിൾസ് സെമിയിൽ അനഹത് സിംഗ് അഭയ് സിംഗ് സഖ്യവും ക്വാർട്ടറിൽ ദീപിക പള്ളിക്കൽ ഹരീന്ദർ പാൽ സിംഗ് സഖ്യവും വിജയിച്ചു. സ്ക്വാഷ് പുരുഷ സിംഗിൾസിൽ സൌരവ് ഘോസലും സെമിയിൽ പ്രവേശിച്ചു. അമ്പെയ്ത്ത് സെമിയിൽ അഭിഷേക് വർമ്മ വിജയം നേടി. കഴിഞ്ഞ ഏഷ്യൻ ഗെയിംസിൽ 16 സ്വർണമടക്കം 70 മെഡലുകളുമായി മെഡൽ പട്ടികയിൽ 8-ാം സ്ഥാനത്തായിരുന്നു ഇന്ത്യ. കേരളത്തിൽ കനത്ത മഴ തുടരുന്നു. തിരുവനന്തപുരം ജില്ലയിൽ ഇന്ന് ഓറഞ്ച് ജാഗ്രതയും കൊല്ലം, പത്തനംതിട്ട, ആലപ്പുഴ ജില്ലകളിൽ മഞ്ഞ ജാഗ്രതയും പ്രഖ്യാപിച്ചു. തിരുവനന്തപുരം ജില്ലയിലെ താഴ്ന്ന ഇടങ്ങളിൽ വെള്ളക്കെട്ട് രൂക്ഷമാണ്. കേരള ലക്ഷദ്വീപ് പ്രദേശങ്ങളിൽ ഇന്നും നാളെയും മത്സ്യബന്ധനത്തിന് വിലക്ക് ഏർപ്പെടുത്തി. കേരള തീരത്തും തെക്കൻ തമിഴ്നാട് തീരത്തും ഇന്ന് രാത്രി വരെ ഉയർന്ന തിരമാലയ്ക്കും കടലാക്രമണത്തിനും സാധ്യതയുണ്ടെന്നും മുന്നറിയിപ്പുണ്ട്. മഴക്കെടുതി മൂലം കാർഷിക വിളകൾക്കുണ്ടാകുന്ന നാശനഷ്ടങ്ങൾ അറിയിക്കുന്നതിനും ബന്ധപ്പെട്ട പ്രവർത്തനങ്ങൾക്കുമായി കൃഷിവകുപ്പ് ജില്ലാതല കൺട്രോൾ റൂമുകൾ തുറന്നു. കർഷകർക്ക് കൺട്രോൾ റൂമുകളിലെ നമ്പറുകളിൽ നേരിട്ട് ബന്ധപ്പെടാം. കനത്ത മഴയെ തുടർന്ന് തിരുവനന്തപുരം ജില്ലയിൽ പ്രൊഫഷണൽ കോളേജും കേന്ദ്രീയ വിദ്യാലയങ്ങളും ഉൾപ്പെടെയുള്ള എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും ജില്ലാ കളക്ടർ നാളെ അവധി പ്രഖ്യാപിച്ചു. ജില്ലയിൽ നാളെയും മറ്റന്നാളും നടക്കാനിരുന്ന PSC പരീക്ഷകളും മാറ്റിവച്ചു. കേരള സർവകലാശാല നാളെ നടത്താനിരുന്ന എല്ലാ പരീക്ഷകളും മാറ്റിവച്ചതായി അറിയിച്ചു. കോട്ടയം ജില്ലയിൽ ദുരിതാശ്വാസ ക്യാമ്പുകൾ പ്രവർത്തിക്കുന്ന സ്കൂളുകൾക്കും വെള്ളപ്പൊക്ക ബാധിത പ്രദേശങ്ങളിൽ സ്ഥിതി ചെയ്യുന്ന സെന്റ് ജോൺസ് യു പി സ്കൂൾ, ഗവൺമെന്റ് യു പി സ്കൂൾ കല്ലുപുരയ്ക്കൽ, ഗവൺമെന്റ് LP സ്കൂൾ കരുനാക്കൽ, തിരുവാർപ്പ് പഞ്ചായത്തിലെ സെന്റ് മേരീസ് LP സ്കൂൾ, SNDP ഹയർ സെക്കൻഡറി സ്കൂൾ കിളിരൂർ എന്നീ സ്കൂളുകൾക്കും ജില്ലാ കളക്ടർ നാളെ അവധി പ്രഖ്യാപിച്ചു. കനത്ത മഴ തുടരുന്ന സാഹചര്യത്തിൽ തിരുവനന്തപുരം ജില്ലയിൽ 3 ദുരിതാശ്വാസ ക്യാമ്പുകൾ കൂടി തുറന്നു. തിരുവനന്തപുരം താലൂക്കിലെ കൊഞ്ചിറവിള UPS, വെട്ടുകാട് LPS, ഗവൺമെന്റ് MNLPS, വെള്ളായണി എന്നിവിടങ്ങളിലാണ് ക്യാമ്പുകൾ. നേരത്തെ ചിറയൻകീഴ് താലൂക്കിലെ മാമം അംഗൻവാടിയിൽ ക്യാമ്പ് തുറന്നിരുന്നു. 4 ക്യാമ്പുകളിലായി 80 പേരെയാണ് താമസിപ്പിച്ചിരിക്കുന്നത്. ഭൌതികശാസ്ത്രത്തിനുള്ള നൊബേൽ സമ്മാനം 3 പേർ പങ്കിട്ടു. ഇലക്ട്രോൺ ഡൈനാമിക്സുമായി ബന്ധപ്പെട്ട പഠനങ്ങൾക്ക് പിയറി അഗസ്റ്റിനി, ഫെറൻക് ക്രൌസ്, ആൻ ലൂലിയർ എന്നിവർക്കാണ് പുരസ്കാരം. ആറ്റങ്ങൾക്കും തന്മാത്രകൾക്കുമുള്ളിലെ ഇലക്ട്രോൺ സഞ്ചാരം സംബന്ധിച്ച പഠനങ്ങൾക്ക് പുതിയ ദിശാബോധം പകർന്നു നൽകുന്നതാണ് ഇവരുടെ കണ്ടെത്തലുകൾ. ഹ്രസ്വകാല ഫിക്സഡ് ട്രഷറി നിക്ഷേപങ്ങളുടെ പലിശ നിരക്ക് വർദ്ധിപ്പിച്ച് സർക്കാർ ഉത്തരവായി. 181 മുതൽ 365 ദിവസം വരെയുള്ള നിക്ഷേപങ്ങളുടെ പലിശ 5.9% നിന്ന് 6% വർദ്ധിപ്പിച്ചു. 366 ദിവസം മുതൽ 2 വർഷം വരെയുള്ള നിക്ഷേപങ്ങളുടെ പലിശ 6.4% നിന്ന് 7% വർദ്ധിപ്പിച്ചിട്ടുണ്ട്. കരുവന്നൂർ സഹകരണ ബാങ്കിലെ നിക്ഷേപകരുടെ പണം പരമാവധി വേഗത്തിൽ തിരികെ നൽകുമെന്ന് സഹകരണ വകുപ്പ് മന്ത്രി VN വാസവൻ.